കേന്ദ്രത്തിൽ മോദി മന്ത്രിസഭ പുനസംഘടിക്കപ്പെട്ടപ്പോൾ അതിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രതിനിധിയായി എൽ മുരുകന്റെ പേര് വന്നത് സത്യത്തിൽ എല്ലാവരും ഞെട്ടിച്ച ഒരു കാര്യമാണ്. 2020 മാർച്ചിൽ മാത്രം തമിഴ്നാടിന്റെ ബിജെപി സംസ്ഥാന അധ്യക്ഷ ചുമതല ഏറ്റെടുത്ത എൽ മുരുകൻ ഒറ്റ വർഷം കൊണ്ട് തന്നെ പാർട്ടിക്ക് തമിഴ്നാട്ടിൽ വലിയൊരു വേരോട്ടം ഉണ്ടാക്കി കൊടുത്തു. നീണ്ട 20 വർഷമായി നിയമസഭയിൽ പ്രാതിനിധ്യമില്ലായിരുന്ന ബിജെപിക്ക് 4 എംഎൽഎമാരാണ് ഇന്നുള്ളത്. എഐഡിഎംകെ ആയിട്ടുള്ള മുന്നണിയിലാണ് മത്സരിച്ചതെങ്കിൽ പോലും ഈ 4 സീറ്റുകൾ നേടി എന്നുള്ളത് പാർട്ടി സംസ്ഥാന അധ്യക്ഷന്റെ കഴിവ് കൂടിയാണ്. 2011-ലും 2021-ലും നിയമസഭയിൽ മത്സരിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് എൽ മുരുകൻ. 2020 മാർച്ചിൽ തമിഴിസൈ സൗന്ദരരാജനെ പകരമായി തമിഴ്നാട് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേൽക്കുമ്പോൾ ഒരുപാട് ദൗത്യങ്ങൾ എൽ മുരുകന്റെ മേലുണ്ടായിരുന്നു. എഐഡിഎംകെ ആയിട്ടുള്ള മുന്നണിയിൽ അടുത്ത നിയമസഭയിൽ ഭരണം പിടിക്കുക എന്നതായിരുന്നു ഒരു പ്രധാനം. 20 സീറ്റുകളാണ് ബിജെപിക്ക് എഐഡിഎംകെ വച്ച് നീട്ടിയത്. ആ 20 സീറ്റിൽ 20% സീറ്റുകൾ, അതായത് 4 സീറ്റുകൾ വിജയിക്കാൻ എൽ മുരുകന് സാധിച്ചു എന്നത് തന്നെയാണ് വലിയൊരു കാര്യം. പാർട്ടി സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റെടുത്ത് മാസങ്ങൾക്കുള്ളിൽ തന്നെ വെട്രിവേൽ യാത്ര എന്ന് പറഞ്ഞ് തമിഴ്നാടിനെ മൊത്തം പിടിച്ചു കുലുക്കിയ ഒരു യാത്ര നടത്തി തരംഗമായ പേരാണ് എൽ മുരുകന്റേത്. ബിജെപി ഇതിനെ കൃത്യമായി ഉപയോഗിച്ചതിന്റെ ഫലം ഈ ഇലക്ഷനിൽ കാണുകയുണ്ടായി. വലിയ ജനക്കൂട്ടങ്ങളായിരുന്നു കോവിഡ് പ്രോട്ടോകോൾ പോലും ലംഘിച്ചുകൊണ്ട് എൽ മുരുകൻ എത്തുന്നിടത്തെല്ലാം എത്തിയിരുന്നത്. അവിടെ തന്നെ കേന്ദ്രത്തിൽ നിന്നടക്കമുള്ള ബിജെപി നേതാക്കൾ എവിടെയൊക്കെ എൽ മുരുകന് പിന്തുണ അറിയിക്കാൻ പറ്റുമോ അവിടെ എല്ലാം എത്തിയിരുന്നു. പഴനിയിലെ യോഗം എത്തിയ സമയത്ത് വിദേശകാര്യ സഹമന്ത്രി കൂടിയായിരുന്ന വി മുരളീധരൻ അടക്കമുള്ളവരുടെ സാന്നിധ്യം അവിടെ ശക്തമായി ഉണ്ടായിരുന്നു. ആ രീതിയിൽ പാർട്ടിയുടെ സപ്പോർട്ടോടുകൂടി നടത്തിയ വെട്രവേൽ യാത്ര വലിയ ഒരു വിജയമായതായിട്ടാണ് പാർട്ടി കണക്കാക്കിയത്. തുടർന്ന് എഐഡിഎംകെ മുന്നണിയിൽ എത്തുന്നു. 10 വർഷം തുടർച്ചയെ ഭരിച്ച എഐഡിഎംകെ മുന്നണിയെ സംബന്ധിച്ച് ഒരു തുടർ ഭരണം അസാധ്യമാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. അതേസമയത്ത് ജയലളിത ഇല്ലാതെ മത്സരത്തെ നേരിടുന്നത് കാരണം ഒരു ദയനീയ പരാജയത്തിലേക്ക് മുന്നണി പോകാനും സാധ്യതയുണ്ടായിരുന്നു. ബിജെപി വന്നത് ന്യൂനപക്ഷ വോട്ടുകളെ ഭിന്നിപ്പിക്കും എന്നൊരു ആക്ഷേപം എഐഡിഎംകെ തന്നെ ഒരു വിഭാഗത്തിലുണ്ടായിരുന്നു. ഇതെല്ലാം മറികടന്ന് മത്സരിച്ച് മുന്നണി 75 സീറ്റുകൾ നേടി. അതിൽ 4 സീറ്റുകൾ ബിജെപിക്ക് സ്വന്തമാക്കാൻ സാധിച്ചത് കേന്ദ്രത്തെ സംബന്ധിച്ച് എൽ മുരുകന് നല്ല പേര് നേടിക്കൊടുത്തു. എൽ മുരുകൻ എന്ന പേര് 2020 മാർച്ചിൽ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായപ്പോൾ മാത്രം തമിഴ്നാട്ടിൽ കേട്ടുയർന്ന പേരല്ല. 15 വർഷമായി അഭിഭാഷക വൃത്തി ചെയ്യുന്ന എൽ മുരുകൻ മദ്രാസ് ഹൈക്കോടതിയിൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ കൂടെയാണ്. മദ്രാസ് ഹൈക്കോടതി സ്റ്റാൻഡിംഗ് കൗൺസിലായി പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെയാണ് ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ ദേശീയ കമ്മീഷനിൽ വൈസ് ചെയർമാനായും എൽ മുരുകൻ നിയമിതനാവുന്നത്. തുടർന്ന് കേരളത്തിലടക്കം എൽ മുരുകൻ ദളിത് വിഭാഗത്തിന് വേണ്ടി നടത്തിയ മുന്നേറ്റങ്ങളും പ്രവർത്തനങ്ങളും അവർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെ വിലയിരുത്തുന്നതും ഒക്കെ തന്നെ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയമായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചാണ് 2020 മാർച്ചിൽ മുരുകനെ സംസ്ഥാന അധ്യക്ഷനായിട്ട് കേന്ദ്രം നിയമിക്കുന്നത്. തുടർന്ന് 1 വർഷത്തിനുള്ളിൽ പാർട്ടിക്കും സംസ്ഥാനത്ത് കടുത്ത വേരോട്ടം ഉണ്ടാക്കാനും എൽ മുരുകന് സാധിച്ചു. ഇപ്പോഴിതാ കേന്ദ്രമന്ത്രിസഭയിൽ തമിഴ്നാടിൽ നിന്നുള്ള ഏക പ്രതിനിധിയായി എൽ മുരുകൻ മാറുകയാണ്. എൽ മുരുകൻ കേന്ദ്രമന്ത്രിയാകുമ്പോൾ അടുത്ത ചോദ്യം ഉയരുന്നത് ഇനി ആരാകും ബിജെപിയെ തമിഴ്നാട്ടിൽ നയിക്കുക എന്നുള്ളതാണ്. നിലവിൽ ആ ചോദ്യം വളരെ പ്രസക്തവുമാണ്. കാരണം 4 എംഎൽഎമാർ പാർട്ടിക്കുള്ള ഒരു സാഹചര്യമാണ്. അതേപോലെ എഐഡിഎംകെ മുന്നണിയിൽ തന്നെ ബിജെപി എന്നുള്ള സഖ്യത്തിനെതിരെ പല ആരോപണങ്ങളും പ്രതിഷേധങ്ങളും ഉയരുന്നൊരു സാഹചര്യം കൂടിയാണ്. ഇതിനെ പ്രതിരോധിക്കാൻ തക്ക ശക്തിയുള്ളൊരു നേതാവിനെയാണ് പാർട്ടിക്ക് ആവശ്യം. അതുകൊണ്ട് തന്നെ അണ്ണാമലയെ പോലെ ഇപ്പോൾ ബിജെപിയുടെ തമിഴ് സംസ്ഥാന ഉപാധ്യക്ഷനായ അണ്ണാമലയെ പോലെ ഒരു നേതാവ് ബിജെപി സംസ്ഥാന അധ്യക്ഷനാകുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. മുൻ IPS ഓഫീസർ കൂടിയായ അണ്ണാമലയുടെ വരവ് തന്നെ ബിജെപിക്ക് തമിഴ്നാട്ടിൽ വലിയൊരു ഊർജ്ജം നൽകിയിരുന്നു. യുവാക്കൾക്കിടയിൽ തന്നെ വലിയൊരു തരംഗമായി മാറിയിരുന്നു. തമിഴ്നാട് ബിജെപിയെ നയിക്കാൻ എൽ മുരുകന്റെ തുടർച്ചയായി അണ്ണാമല എത്തുമോ അതോ എൽ മുരുകനെ കൊണ്ടുവന്നതുപോലെ ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരാളെ കേന്ദ്രം കൊണ്ടുവരുമോ എന്നതൊക്കെ വരുന്ന ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും.